മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. തന്റെ 83-ാം വയസ്സിലും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ സജീവമാണ് പണിക്കോട്ടിയിലെ ബാലൻ മാസ്റ്റർ. 19-ാം വയസ്സിൽ വടകര ലോക്കൽ ലൈബ്രറിയിൽ അംഗത്വം ലഭിച്ചതോടെയാണ് ബാലൻ മാസ്റ്റർ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് എത്തപ്പെട്ടത്. പുസ്തകങ്ങളോട് കൂട്ടുകൂടിയ 6 പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ അദ്ദേഹം GSVയുമായി പങ്കുവച്ചു. 19-ാം വയസ്സ് മുതൽ പുസ്തകങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവൻ. ഇപ്പോഴും 3000-ത്തോളം പുസ്തകങ്ങൾ സ്വന്തം ശേഖരത്തിലുണ്ട്. എന്നും മുടങ്ങാതെ വായിക്കുകയും ചെയ്യും. 1962-ലാണ് ഇദ്ദേഹം ഗ്രന്ഥശാലാ പ്രവർത്തനം തുടങ്ങിയത്. 68-ൽ നാട്ടിൽ ഐക്യ കേരള കലാസമിതിയുടെ പേരിൽ ഗ്രന്ഥാലയം തുടങ്ങുന്നതിന് നേതൃത്വം നൽകി. എം കേളപ്പൻ, വി പി കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, ടി രാജൻ, ടി കുഞ്ഞബ്ദുള്ള, ഗോപാലക്കുറുപ്പ, പിതാവ് കുട്ടിമാസ്റ്റർ ഇവരൊക്കെ മികച്ച പിന്തുണയേകി. 1970-ൽ ഗ്രന്ഥശാലാ സംഘം താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗമായി. 87-ൽ ജില്ലാ ഉപദേശക സമിതി പ്രസിഡന്റായി. 1994 മുതൽ 10 വർഷം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയായി. 2004 മുതൽ 15 വരെ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായ വി കെ ബാലൻ മാസ്റ്റർ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനുമാണ്. ഇന്ന് ഗ്രന്ഥശാലാ ദിനമാണ്. ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ച ദിനമാണ് ഇന്ന് 14 1945-ലാണ് ഗ്രന്ഥശാലാ സംഘം ഉണ്ടാക്കിയത്. ഗ്രന്ഥശാലാ പ്രവർത്തകരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു സംഘമുണ്ടാക്കി. ആ ദിവസം ഓർമ്മിക്കുന്നതിന് അതുവരെ ഗ്രന്ഥശാലകൾ അന്യോന്യം സഹായിക്കാതെ ഓരോരുത്തരും ഇങ്ങനെ ഗ്രന്ഥശാല നടത്തി വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതുപോലെ അതിന് ആവശ്യമായ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ വേണ്ടിയുള്ളൊരു സംഘടനയ്ക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ള ഒരു ആവേശമുണ്ടാവുകയും അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്താണ്. പി എൻ പണിക്കറാണ് അതിൻ്റെ സെക്രട്ടറി. ആദ്യം കേരളത്തിലുള്ള 100-ഓളം, അന്ന് കേരളത്തിലല്ല, തിരുവിതാംകൂറിലാണ് ആദ്യം ഉണ്ടായത്. അന്ന് മധുര പിന്നെ നമ്മളെ 1945 തിരുക്കൊച്ചി, തിരുവിതാംകൂറും കൊച്ചിയാണ്. ആ പ്രദേശത്തുള്ള 100-ഓളം ഗ്രന്ഥശാലകൾക്ക് തേടിപ്പിടിച്ചവർ വിവരം അറിയിച്ചു. 47 ഗ്രന്ഥശാലകളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ പങ്കെടുത്തു. അങ്ങനെ ഒരു സംഘമുണ്ടാക്കി. അതാണ് ഗ്രന്ഥശാലാ സംഘം. അതാണ് ഗ്രന്ഥശാലകൾക്ക് വേണ്ടി, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇന്നോളം പ്രവർത്തിച്ചു വന്നത്. അതിനുശേഷം തിരുക്കൊച്ചിയായപ്പോൾ തിരുക്കൊച്ചി പ്രദേശം ഒന്നിച്ച്, ആ പ്രദേശത്ത് തിരുവിതാംകൂറും കൊച്ചിയും പ്രദേശത്തുള്ള ഗ്രന്ഥശാലകൾ ഒന്നിച്ചായിരുന്നു. പിന്നീട് 1956 കേരള രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലുള്ള ഗ്രന്ഥശാലകൾ ഒന്നിച്ചായിരുന്നു. അങ്ങനെ കേരള ഗ്രന്ഥശാലാ സംഘമായി. 2008-ൽ കൊൽക്കത്ത രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തകനുള്ള പുരസ്കാരം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ പി എൻ പണിക്കർ പുരസ്കാരം തുടങ്ങിയവ ഇവയിൽ ചിലതുമാത്രം. സ്വന്തം കലാസമിതിയിലെ പണിക്കോട്ടി ഐക്യ കേരള ഗ്രന്ഥാലയം റഫറൻസ് ലൈബ്രറിയാക്കി മാറ്റിയതിന് പിന്നിലും ബാലൻ മാസ്റ്ററുടെ സാന്നിധ്യമുണ്ട്. 17,000-ത്തോളം പുസ്തകങ്ങൾ പണിക്കോട്ടിയിലെ ഗ്രന്ഥശാലയിലുണ്ട്. പണിക്കോട്ടി വായനശാല വളരെ വലിയൊരു വായനശാലയാണ്. അത് വായനശാല ആയപ്പോൾ തന്നെ അത് വലുതാക്കുന്നതിൽ, ആ പുസ്തകം നല്ല പുസ്തകങ്ങളാക്കുന്നതിൽ അതിൻ്റെ പ്രവർത്തകന്മാർ വളരെയധികം ശ്രമിച്ചു. അങ്ങനെ പുസ്തകങ്ങൾ ധാരാളമുണ്ടായപ്പോൾ പിന്നെ ശാസ്ത്ര പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് വായിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥ, ആത്മകഥ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമായിട്ടല്ല, 100 പുസ്തകങ്ങളുണ്ടാകും. ആത്മകഥ എന്ന് പറഞ്ഞാൽ അയാളുടെ ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ പിന്നെ അച്ചടിച്ച പുസ്തകമുണ്ട്. അങ്ങനെ 100 പുസ്തകങ്ങളുണ്ട്, വലിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത, കേരളത്തിൽ നല്ല ലോകത്തിൽ മലയാളം ആദ്യം പ്രിൻ്റ് ചെയ്തതാണ് മലബാറിക്കുസ് എന്ന് പറയുന്ന പുസ്തകം. അത് ഇവിടെ പിന്നെ അന്ന് ഒരു സായിപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ അന്ന് നമ്മളെ പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ആദ്യം ഇംഗ്ലീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് അങ്ങനെ അവരുടെ ഭരണമായിരുന്നു. 1400 കൊല്ലം നമ്മുടെ കേരളത്തിൽ ഭരണം നടത്തിയതും അതുപോലെ അവർ പോർച്ചുഗീസുകാരാണ്. ആ പോർച്ചുഗീസുകാരനായ ഒരാൾ എഴുതിയ പുസ്തകമാണ്. അയാൾ എഴുതി പിന്നെ അത് കൊച്ചിയിലുള്ള വളരെ
പ്രശസ്തരായ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി വൈദ്യന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഈ ഗ്രന്ഥങ്ങളെപ്പറ്റി ഈ എല്ലാ കേരളത്തിലുള്ള എല്ലാ പിന്നെ ഉണ്ടാകുന്ന എല്ലാ സസ്യങ്ങളെപ്പറ്റിയും പഠിച്ച് അത് ശരിക്ക് പഠിച്ച ആളുകളാണ് ഈ വൈദ്യന്മാർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പിന്നെ കാര്യങ്ങളെപ്പറ്റിയും വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ചിത്രം സഹിതം എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മലയാളത്തിൽ ഓരോന്നിൻ്റെ പേരും മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇംഗ്ലീഷിലല്ല ആദ്യം പ്രത്യേക ഭാഷയിലായിരുന്നു, പിന്നെ ഇംഗ്ലീഷാക്കി, ഇപ്പോൾ അത് മലയാളത്തിലുണ്ട്. അത് ആ പുസ്തകം ഇവിടെ ഉണ്ട്. അതുപോലെയുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ഓർമ്മകൾ ഒട്ടും തിളക്കമങ്ങാതെ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ലൈബ്രറി പ്രവർത്തനവുമായി നാടാകെ സഞ്ചരിച്ചു. വി കെ ബാലൻ മാസ്റ്റർ പോകാത്ത ലൈബ്രറികളില്ല. ഇദ്ദേഹത്തെ അറിയാത്ത ഗ്രന്ഥശാല പ്രവർത്തകരുമില്ല. അധ്യാപക സംഘടന, കലാസമിതി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സാക്ഷരത, ജനകീയാസൂത്രണം, രാഷ്ട്രീയം എന്നീ മേഖലകളിലും നിറസാന്നിധ്യമായ ഇദ്ദേഹം CPM പ്രതിനിധീകരിച്ച നഗരസഭാ കൗൺസിലറുമായിട്ടുണ്ട്. 1935-37 മലബാറിലുള്ള ഗ്രന്ഥശാലകളെല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നു കോഴിക്കോട്ട്. അന്ന് കേക്കാളപ്പനും ഇവരൊക്കെ കൂടിയിട്ട്, കേക്കാളപ്പനന്ന് വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അതുപോലെ മലബാർ പിന്നെ ഒരു മലബാർ ജില്ലാ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം എല്ലാം കൂടി വിളിച്ചു ചേർത്താണ് അവിടെ കേരളത്തിൽ അന്ന് അക്കാലത്തൊക്കെ കേരളത്തിൽ നാട്ടും പുറത്തൊക്കെ ഗ്രന്ഥശാലകളുണ്ടായിരുന്നു. ആ ഗ്രന്ഥശാലകളൊക്കെ ശരിക്ക് പിന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥശാലകളാണ്. ആ ഗ്രന്ഥശാലകളെയൊക്കെ വിളിച്ചു ചേർത്തു അന്ന് നമ്മളെ വടകരയുള്ള കേളുവേട്ടൻ അന്ന് പ്രധാനപ്പെട്ട ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇന്ന് കൈരളി എന്നുള്ള പേരിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രന്ഥശാല അന്നേ ഉള്ളതാണ്. ആ ഗ്രന്ഥശാലയുടെ പ്രതിനിധിയായിട്ട് കേളുവേട്ടനും അതുപോലെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ മലബാറിൻ്റെ ഗ്രന്ഥശാലാ സംഘം അങ്ങനെ ഉണ്ടായി. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ബാലൻ മാസ്റ്റർക്ക് പുതുതലമുറയോട് പറയാനുള്ളത് ഇത്രമാത്രം: വായനയ്ക്ക് മരണമില്ല. അത് പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ വളരുക തന്നെ ചെയ്യും. സമയം കിട്ടുമ്പോഴൊക്കെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആസ്വാദകനാവുക, ഏറ്റവും മികച്ച മനുഷ്യനായി ജീവിക്കുക.